ഹലോ ഉദ്യോഗാർത്ഥികളെ, പി എസ് റൈറ്റ് പാത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എ ജേണി ഓഫ് എ തൗസൻഡ്സ് മൈൽസ് ബിഗിൻ വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. ആയിരം കാതങ്ങളോളം യാത്ര ചെയ്യേണ്ടി വരുന്ന യാത്രയാണെങ്കിൽ പോലും അവ ആരംഭിക്കുന്നത് ഒരു ചെറിയ സ്റ്റെപ്പ് കൊണ്ടാണ്, സിംഗിൾ സ്റ്റെപ്പ് കൊണ്ടാണ്. ലാവോയുടെ വളരെ പ്രസിദ്ധമായ ഒരു കോട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നമുക്ക് മുന്നിലുള്ളത് പി എസ് സി പോലുള്ള എക്സാമുകളാണ്. അതൊന്നും വലിയ ഒരു വിഷയമായി കാണാതെ നാളേക്ക് വേണ്ടി ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുന്ന ഒരു സിസ്റ്റമായിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. എനിവേ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് 2019 മാർച്ചിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സാണ്. പല ആളുകൾക്കും പത്രവായനകളൊക്കെ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ള 2019 മാർച്ചിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ്, വരുന്ന എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫേഴ്സാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. പല എക്സാമുകൾക്കും 60%ലധികം മാർക്ക് കറണ്ട് അഫേഴ്സിൽ നിന്നാണ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിന് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് മുന്നോടിയായിക്കൊണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന സമയം തന്നെ അതാത് വീഡിയോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് മാർച്ച് മാസത്തിലെ പ്രധാനപ്പെട്ട വസ്തുതയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. നല്ല പോലെ ശ്രദ്ധിക്കുക കേട്ടോ. താപം നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ജീവാണുക്കളാണ് ഗട്ട് ഫ്ലോറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അടുത്ത് കണ്ടെത്തിയ ഒരു വസ്തുതയാണ്. മനുഷ്യരുടെ ആവട്ടെ മൃഗങ്ങളുടെ ആവട്ടെ കുടലിനകത്ത് കാണുന്ന ജീവാണുക്കളുടെ കൂട്ടമാണ് ഗട്ട് ഫ്ലോറ എന്ന പേരിൽ അറിയപ്പെടുന്ന പിക്ചർ നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ശരീരതാപം നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ജീവാണുക്കളാണവ. മനുഷ്യരുടെയും മൃഗങ്ങളുടെയൊക്കെ കുടലിനകത്ത് കാണുന്ന ഒരു കൂട്ടമാണ്, ജീവാണുക്കളുടെ ഒരു കൂട്ടമാണ് ഗട്ട് ഫ്ലോറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. മറ്റൊരു വസ്തുതയാണ് ഇനി പറയുന്നത്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ കീഴിൽ നിലവിൽ വന്നിട്ടുള്ള ആദ്യ 4K തിയേറ്ററാണ് ലെനിൻ സിനിമാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. KSRTC ടെർമിനൽ തിരുവനന്തപുരത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. ആ പിക്ചറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ കീഴിൽ വന്ന ആദ്യത്തെ 4K തിയേറ്ററാണ് ലെനിൻ സിനിമാസ്. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. 1941 കയ്യൂർ സമരം അരങ്ങേറുന്നത്. ആ ഒരു കയ്യൂർ സമരത്തെ ആസ്പദമാക്കിക്കൊണ്ട് രചിച്ചിട്ടുള്ള സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പലപ്പോഴും പി എസ് ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു മീനമാസത്തിലെ സൂര്യൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ലെനിൻ രാജേന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇദ്ദേഹം ഈ അടുത്ത് മരണപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഒരു സിനിമ ഹാള്, സിനിമ തിയേറ്റർ അറിയപ്പെടുന്നത്, ലെനിൻ സിനിമാസ് കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ പഠിക്കേണ്ടതാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ കീഴിൽ നിലവിൽ വന്നിട്ടുള്ള ആദ്യ 4K തിയേറ്ററാണ് ലെനിൻ സിനിമാസ്, തിരുവനന്തപുരത്താണ് നിലവിൽ വന്നത്. ഇനി മറ്റൊരു വസ്തുതയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്നിട്ടുള്ള അരിയാണ്, നിലവിൽ ഇറക്കുന്ന അരിയാണ് ഗ്രാമശ്രീ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ഈ അരി വിപണനത്തിലെത്തുന്നത്. അതിൻ്റെ പേരാണ് ഗ്രാമശ്രീ. ശ്രദ്ധിച്ചല്ലോ. നമുക്ക് മറ്റൊരു വസ്തുതയിലേക്ക് കടക്കാം. അടുത്തിടെ പന്നിയുടെ ഇറക്കുമതി നിരോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള സംസ്ഥാനമാണ് മിസോറാം എന്ന് പറയുന്നത്. മിസോറാം എന്ന വാക്കിനർത്ഥം തന്നെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇടയിൽ പറയാണ്, കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്നാണ്. കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട്, പണ്ടതൊക്കെ ആസാമിൻ്റെ ഭാഗമായിരുന്നു. ആർട്ടിക്കിൾ 371G പ്രകാരം പ്രത്യേക പദവിയൊക്കെ ഉള്ള ഒരു സംസ്ഥാനം. എന്തിനേറെ പറയുന്നു ഒന്നുകൂടി വ്യക്തമാക്കി നമുക്ക് പറയാം. നമ്മുടെ കുമ്മനം രാജശേഖരനൊക്കെ ഗവർണറായിട്ടുള്ള സംസ്ഥാനമാണ് മിസോറാം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് പകരമായിക്കൊണ്ട് ജഗദീഷ് മുഖിയൊക്കെ കയറി വന്നിട്ടുണ്ട്. ആസാമിൻ്റെ ഗവർണറാണ്. അപ്പോൾ അധിക ചുമതല അദ്ദേഹത്തിന് മിസോറാം കൂടി ചേർത്തിയിട്ടുണ്ട്. ആസാമിൻ്റെ ഗവർണറായിട്ടുള്ള ജഗദീഷ് മുഖിക്കാണ് ഇപ്പോൾ മിസോറാമിൻ്റെ ചുമതല കൂടി കിട്ടിയിട്ടുള്ളത്. കാരണം കുമ്മനം രാജശേഖരൻ അവിടെ രാജിവെച്ച് പോകുന്ന അടിസ്ഥാനത്തിൽ. നമുക്ക് അടുത്തൊരു വസ്തുതയിലേക്ക് കടക്കാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ശരീരതാപം നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ജീവാണു ഗട്ട് ഫ്ലോറ.
അതുപോലെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ കീഴിൽ നിലവിൽ വരുന്ന ആദ്യ 4K തിയേറ്റർ ലെനിൻ സിനിമാസ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നിലവിൽ വരുന്ന അരിയാണ് ഗ്രാമശ്രീ. പിന്നെ അതുപോലെ പന്നിയുടെ ഇറക്കുമതി നിരോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു ഈ അടുത്ത് തീരുമാനിച്ചിട്ടുള്ള സംസ്ഥാനമാണ് മിസോറാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി മറ്റൊരു വസ്തുതയാണ്, അടുത്തിടെ തേനീച്ചകളെ സൂക്ഷിക്കുന്ന കർഷകർക്ക് 100,000 രൂപ വരെ വായ്പ, 100,000 രൂപ വരെ നൽകുന്ന സ്കീം, സ്വീറ്റ് റെവല്യൂഷൻ സ്കീം ആരംഭിച്ച സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അടുത്തിടെ തേനീച്ച സൂക്ഷിക്കുന്ന കർഷകർക്ക് 100,000 രൂപ വരെ നൽകുന്ന സ്വീറ്റ് റെവല്യൂഷൻ സ്കീം ആരംഭിച്ചുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ് എന്ന് പറയുന്നത്. ബീഹാർ വിഭജിച്ചുകൊണ്ട് 2000 നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഈ ജാർഖണ്ഡ്. നിലവിൽ വന്നിട്ടുള്ള സംസ്ഥാനം 2000 നിലവിൽ വന്നത്, ബീഹാർ വിഭജിച്ചുകൊണ്ടാണ് അത് നിലവിൽ വന്നത്. യുറേനിയവും മൈക്കയൊക്കെ ധാരാളമായിട്ട് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയസൂര്യൻ എന്നാണ് ഈ ഒരു സംസ്ഥാനത്തെ പൊതുവിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സംസ്ഥാനത്തിലാണ് അടുത്തിടെ തേനീച്ച സൂക്ഷിക്കുന്ന കർഷകർക്ക് 100,000 രൂപ വരെ നൽകുന്ന സ്വീറ്റ് റെവല്യൂഷൻ സ്കീം ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കുക. നിങ്ങൾ ശരീരതാപ നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ജീവാണുവാണ് ഗൾഫ് ഫ്ലോറ. അതുപോലെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ കീഴിൽ നിലവിൽ വരുന്ന ആദ്യ 4K തിയേറ്ററാണ് ലെനിൻ സിനിമാസ്. അതുപോലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപണനത്തിൽ വന്നിട്ടുള്ള അരിയാണ് ഗ്രാമശ്രീ. അടുത്തിടെ പന്നിയുടെ ഇറക്കുമതി നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മിസോറാം. അതുപോലെ അടുത്തിടെ തേനീച്ച സൂക്ഷിക്കുന്ന കർഷകർക്ക് 100,000 രൂപ വരെ നൽകുന്ന സ്വീറ്റ് റെവല്യൂഷൻ സ്കീം ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇനി നമുക്ക് അടുത്തയിലേക്കാണ് കടക്കുന്നത്. നിങ്ങളിതൊന്ന് മനസ്സിലാക്കി വെക്കുക, ഒരു തവണ കൂടി ഒന്ന് കേൾക്കുക മനസ്സിലായിട്ടില്ലെങ്കിൽ. ഇനി കുറച്ച് വസ്തുക്കൾ കൂടി പറയുകയാണ്, ശ്രദ്ധിക്കുക കേട്ടോ. സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി കൊണ്ടുവരുന്ന ഒരു വനിതാ അംബാസിഡറാണ് റീമ ബിൻത് ബൻദാർ അൽ സൗദ് എന്ന് പറയുന്നത്. ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ സൗദി അറേബ്യ ആദ്യമായി കൊണ്ടുവന്ന ഒരു വനിതയെ അംബാസിഡറാക്കി മാറ്റുന്നത്, ആ ഒരു വനിതയുടെ പേരാണ് റീമ ബിൻത് ബൻദാർ അൽ സൗദ് എന്ന് പറയുന്നത്. എങ്ങോട്ടാണ് അയക്കുന്നത്? നമ്മൾ നമ്മുടെ ഭരണഘടനയിലേക്ക്, ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ആമുഖം, സുപ്രീം കോടതി, ഇംപീച്ച്മെൻ്റ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ മൗലികാവകാശം, ഇവയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഏത് രാജ്യത്തു നിന്നാണ്? US എന്ന് പറയുന്ന അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു അമേരിക്ക എന്ന് കൂട്ടത്തിൽ പറഞ്ഞതാണ് അതിൻ്റെ സവിശേഷത. അമേരിക്കയിലോട്ടാണ് ആരെ സൗദി വനിതാ അംബാസിഡറാക്കി അയക്കുന്നത്? റീമ ബിൻത് ബൻദാർ അൽ സൗദിനെ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു വസ്തുതയാണ്, കാവോയിഡായിസം എന്ന് പറയുന്ന മതമൊക്കെ ഏറ്റവും കൂടുതൽ പ്രചരണത്തിലുള്ള ഇന്ത്യൻ പ്രചരണത്തിലുള്ള വിയറ്റ്നാമിലേക്ക് ഇന്ത്യ ഒരു പുതിയ അംബാസിഡറെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ആ അംബാസിഡറിൻ്റെ പേരാണ് പ്രണയ് കുമാർ വർമ്മ. ആരാണ് പ്രണയ് കുമാർ വർമ്മ? അതുപോലെ തന്നെ മറ്റൊരു വസ്തുത, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, എങ്ങനെ എളുപ്പത്തിൽ പറയാം, OBC കമ്മീഷൻ്റെ ചെയർമാനായിട്ട് നിലവിൽ വരുന്ന വ്യക്തിയാണ് ആര്? ഭഗവാൻ ലാൽ സഹിനി എന്ന് പറയും. ആരാണ് ഭഗവാൻ ലാൽ സഹിനി എന്ന് പറയും? ഇപ്പോൾ മനസ്സിലായല്ലോ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അമേരിക്കയിലേട്ട് സൗദി അയച്ചിട്ടുള്ള അംബാസിഡറാണ് റീമ ബിൻത് ബൻദാർ അൽ സൗദ്. അത് ആദ്യത്തെ ഒരു വനിതാ അംബാസിഡർ കൂടിയാണ് സൗദിയുടെ. അതുപോലെ വിയറ്റ്നാമിലേക്ക് അയച്ച പുതിയ ഇന്ത്യൻ അംബാസിഡറാണ് പ്രണയ് കുമാർ വർമ്മ. അതുപോലെ OBC കമ്മീഷൻ്റെ ചെയർമാനായിട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് ആര്? ഭഗവാൻ ലാൽ സഹിനി എന്ന് പറയുന്നത്. ഒരു 2-3 നിയമനങ്ങൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. യെസ് ബാങ്കിൻ്റെ MD ആയിട്ടും CEO ആയിട്ടും നിയമിച്ചിട്ടുള്ള വ്യക്തിയാണ് റവനീത് ഗില്ല്. ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ യെസ് ബാങ്കിൻ്റെ MD ആയിട്ടും CEO ആയിട്ടും നിയമിച്ചിട്ടുള്ള വ്യക്തി ആരാണ്? റവനീത് ഗില്ല്. അതുപോലെ LIC ചെയർമാനായിട്ട് നിയമിച്ചിട്ടുള്ള വ്യക്തിയാണ് MR കുമാർ. ആരാണ് LIC ചെയർമാനായിട്ട് വന്നിട്ടുള്ളത്? MR കുമാറാണ്. അതുപോലെ അതിൻ്റെ MD ആയിട്ട് വന്നിട്ടുള്ള ഒരു മലയാളിയാണ്, അതിൻ്റെ പേരാണ്, അതൊരു കുമാറാണ്, TC സുശീൽ കുമാർ. അപ്പോൾ LIC ചെയർമാനായിട്ട് വരുന്നത് MR കുമാറും, എന്നാൽ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് വരുന്നത് TC സുശീൽ കുമാറുമാണ്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കുക മറ്റൊരു വസ്തുതയാണ്, WHO, എന്താണ് WHO? ലോകാരോഗ്യ സംഘടന. അതിൻ്റെ ചീഫ് സയൻറ്റിസ്റ്റായിട്ട് നിയമിച്ചിട്ടുള്ള ഒരു വനിതയാണ്, ഇന്ത്യൻ വനിതയാണ് സൗമ്യ സ്വാമിനാഥൻ. ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. സൗമ്യ സ്വാമിനാഥനാണ്
ഒരു WHO ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയൻറ്റിസ്റ്റ് ആയിട്ട് നിയമിച്ചിട്ടുള്ള ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് ഒക്കെ ഈ അടുത്ത് വന്ന വസ്തുതകളാണ് കേട്ടോ. 1948ലാണ് WHO നിയമി തുടങ്ങുന്നത്. അതെവിടെയാണ്? ജനീവ ആസ്ഥാനമാക്കിക്കൊണ്ട്, സ്വിറ്റ്സർലാൻഡിലെ ജനീവ ആസ്ഥാനമാക്കിക്കൊണ്ടാണ് WHO വരുന്നത്. അപ്പോൾ ഇത്രയും നിയമനങ്ങൾ കൂടി ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇതിൽ പറഞ്ഞത്? യെസ് ബാങ്കിൻ്റെ MD ആയിട്ടും CEO ആയിട്ടും വന്നിട്ടുള്ള വ്യക്തിയാണ് റവനീത് ഗിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ LIC ആണെങ്കിൽ MR കുമാറാണ്. അതിൽ മലയാളിയാണ് സുഷീൽ, മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള മലയാളിയാണ് ആര്, TC സുഷീൽ കുമാർ. അതുപോലെ WHO ചീഫ് സയൻറ്റിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് സൗമ്യ സ്വാമിനാഥൻ എന്ന് പറയുന്നത്. ഇത്രയും വസ്തുതകൾ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക, ഒന്ന് റിവിഷൻ നടത്തുക. ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത്, നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളത് ത്രിതല പഞ്ചായത്താണ്, ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ ജില്ലാ പഞ്ചായത്ത്. ഇങ്ങനെ മൂന്ന് സിസ്റ്റം, മൂന്ന് തട്ടുകളുള്ള പഞ്ചായത്ത് സിസ്റ്റമാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളത്. അപ്പോൾ അതിൽ നമ്മുടെ കേരളത്തിൽ മികച്ച പഞ്ചായത്തുകളായിട്ട് വരുന്ന എല്ലാ മൂന്ന് തട്ടിലും മികച്ച പഞ്ചായത്ത് ആയിട്ട് വരുന്ന പഞ്ചായത്തുകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് നിലവിൽ വരുന്നത് പാപ്പിനിശ്ശേരിയാണ്. കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്താണ് മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് വരുന്നത്. എന്നാൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് വരുന്നത് നമുക്കറിയാമല്ലോ, ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്ന മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന നെടുമങ്ങാട്, ആ നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിനാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള അവാർഡ് കിട്ടിയത്, സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ചത്. എന്നാൽ ജില്ലാ പഞ്ചായത്തുകളുടെ കൂട്ടത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത് തിരുവനന്തപുരമാണ്. മികച്ച ഗ്രാമപഞ്ചായത്ത് പാപ്പിനിശ്ശേരി, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നെടുമങ്ങാട്, മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം. അതുപോലെ പഞ്ചായത്തുകൾക്ക് നൽകുന്ന മറ്റൊരു പുരസ്കാരമാണ് മഹാത്മാ പുരസ്കാരം. അത് ലഭിച്ചിട്ടുള്ള പഞ്ചായത്താണ് കൊടുമൺ പഞ്ചായത്ത്. തിരുവനന്തപുരം ജില്ലയിലെ പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ പഞ്ചായത്തിനാണ് മഹാത്മാ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി പഞ്ചായത്തുകളുടെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കറണ്ട് അഫയേഴ്സ് കൂടെയുണ്ട്, ഈ അടുത്ത് വന്ന മാറ്റമാണത്. സംസ്ഥാനത്ത് ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ പഞ്ചായത്തായിട്ട് വരുന്നത് പോത്തിനിക്കാടാണ്. എറണാകുളം ജില്ലയിലെ പോത്തിനിക്കാട് പഞ്ചായത്താണ് സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ പഞ്ചായത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സൗരോർജ്ജം എന്ന വാക്ക് അതിൽ വന്നതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് പറയുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ ആദ്യത്തെ സോളാർ ഗ്രാമമാണ് ധർണൈ, ബീഹാറിലുള്ള ധർണൈ എന്ന് പറയുന്നത്. എഴുത്ത് മനസ്സിലാകുന്നുണ്ടോയെന്നറിയില്ല. ധർണൈ, ബീഹാറിലുള്ള ധർണൈ എന്ന് പറയുന്ന പഞ്ചായത്താണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സോളാർ ഗ്രാമം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രാമം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, ധർണൈ എന്ന് പറയുന്ന ഗ്രാമം, അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്താണ് ആദ്യമായിക്കൊണ്ട് സോളാർ അടിസ്ഥാനത്തിൽ ആദ്യമായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന, പൂർണ്ണമായും സോളാർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പഞ്ചായത്താണ് ആദ്യത്തെ, കേരളത്തിലെ ആദ്യത്തെ ജില്ലാ പഞ്ചായത്ത് കൂടിയാണ് മലപ്പുറം എന്ന കാര്യം നിങ്ങളതിനോട് ചേർത്ത് വെച്ച് പഠിക്കൽ നല്ലതായിരിക്കും. അപ്പോൾ മികച്ച, നമ്മൾ ആദ്യം പറഞ്ഞത് സ്വരാജ് ട്രോഫിയാണ്, അത് കിട്ടിയിട്ടുള്ള ഗ്രാമപഞ്ചായത്താണ് പാപ്പിനിശ്ശേരി, അത് കിട്ടിയ ബ്ലോക്ക് പഞ്ചായത്താണ് നെടുമങ്ങാട്, അത് കിട്ടിയ ജില്ലാ പഞ്ചായത്താണ് തിരുവനന്തപുരം. അതുപോലെ മറ്റൊരു പുരസ്കാരമാണ് പഞ്ചായത്തുകൾക്ക് നൽകുന്ന മഹാത്മാ, അത് കിട്ടിയത് കൊടുമണ്ണാണ് പത്തനംതിട്ടയിലുള്ള. അതുപോലെ മറ്റൊരു കറണ്ട് അഫേഴ്സായിട്ട് പഞ്ചായത്തുകളുടെ കൂട്ടത്തിൽ വരുന്നതാണ് സംസ്ഥാനത്ത് ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ പഞ്ചായത്ത് പോത്തിനിക്കാടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു പഞ്ചായത്ത് ലെവലിൽക്ക് വന്നിട്ടുള്ള കറണ്ട് അഫേഴ്സ്. ഒരു ഓർഡറായിട്ടാണ് ഞാൻ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇനി മറ്റൊന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ നോക്കുന്നത് പുതിയ കുറച്ച് വസ്തുതകളാണ്. ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ള പുതിയ ഇന്ത്യൻ റെയിൽവേ സോണാണ് സദേൺ കോസ്റ്റ് റെയിൽവേ. അതിൻ്റെ ആസ്ഥാനമാണ് വിശാഖപട്ടണം. ഇന്ത്യയിൽ നിലവിൽ വന്നിട്ട പുതിയ റെയിൽവേ സോണാണ് സദേൺ കോസ്റ്റ് റെയിൽവേ സോൺ എന്ന് പറയുന്നത്. അതിൻ്റെ ആസ്ഥാനം വിശാഖപട്ടണത്താണ്, ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗമാണത്. അതുപോലെ 2019-20 ഇതിനെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് കൺസ്ട്രക്ഷൻ ടെക്നോളജി ഇയർ ആയിട്ടാണ്. എന്താണ് 2019-20 നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന നരേന്ദ്രമോദി
അതിനെ പ്രഖ്യാപിച്ചിട്ടുള്ള എന്ത് വർഷമായിട്ട് ആചരിക്കാനാണ്? കൺസ്ട്രക്ഷൻ ടെക്നോളജി ഇയറായിട്ട് ആഘോഷിക്കാനാണ്. അതുപോലെ അതേസമയം തന്നെ 2020 യു എൻ ഏത് വർഷമായിട്ടാണ് ആചരിക്കാൻ തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്താണ്. അപ്പോൾ 2020 യു എൻ ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്താണ് എന്ന 2019-20 കാലഘട്ടത്തെ നമ്മുടെ പ്രധാനമന്ത്രിയാകുന്ന നരേന്ദ്രമോദി അതിന് ഏത് വർഷമായിട്ട് ആചരിക്കാനാണ് തീരുമാനിച്ചത്? കൺസ്ട്രക്ഷൻ ടെക്നോളജി ഇയറായിട്ടാണ്. നമ്മൾ പറഞ്ഞത് ഒന്ന് പുതുതായി വന്നിട്ടുള്ള സതേൺ കോസ്റ്റ് റെയിൽവേ സോണാണ്. അത് പുതുതായി വന്നിട്ടുള്ള റെയിൽവേ സോണാണ്. അതിന്ന് ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗമാണ്. അതുപോലെ 2019-20 കാലഘട്ടം നമ്മുടെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് കൺസ്ട്രക്ഷൻ ടെക്നോളജി ഇയറായിട്ട് ആഘോഷിക്കാനും 2020 യു എൻ ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്താണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വസ്തു നോക്കാം. ഈ ഒരു വസ്തു ഒന്നുകൂടി നിങ്ങൾ നോക്കുക.